മാനവികത എന്നത് ചുണ്ടുകൾ കൂട്ടിമുട്ടി സൃഷ്ടിക്കുന്ന ചുംബനം എന്ന ഇന്ദ്രജാലം ആരുരുവാക്കുന്നുവോ അവനാണ് മാനവികതയുടെ വക്താവ്. ചുണ്ട് കൂട്ടിമുട്ടുന്നതാണ് ചുംബനം. ചുംബനം ഏറ്റവും മികച്ച മാനവിക പ്രവർത്തനമാണെന്ന് മലയാളിയെങ്കിലും പറയണം. കാരണം ഈ ഓസ്കുലേഷൻ അഥവാ കിസ്സിംഗ് ചുംബനം സാധ്യമാകുന്നത് ചുണ്ടുകൾ ഉള്ളത് കൊണ്ട് മാത്രമല്ലല്ലോ. ചുണ്ടുകൾ ഇങ്ങനെ ഇരുധ്രുവങ്ങളിൽ അകന്നിരുന്നു കഴിഞ്ഞാൽ ചുംബനം ഉണ്ടാകില്ല. ചുണ്ടുകൾ തമ്മിൽ പരസ്പരം കൂടിച്ചേരുന്ന കൂട്ടിമുട്ടുന്ന ആ ബിന്ദുവിൽ, ആ നിമിഷത്തിൽ, ആ മുഹൂർത്തത്തിൽ സംഭവിക്കുന്ന ഒരു മഹാത്ഭുതം, ഒരു ഇന്ദ്രജാലമാണ് ചുംബനം. ഞാൻ എന്ന് ഏത് അഹന്തയുടെ, ആളഹന്തയുടെ, വർഗ അഹന്തയുടെ, ആത്മരതിയുടെ, നാർസിസത്തിന്റെ ഭാഗമായി ആയിരം തവണ ഞാൻ 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 എന്നിങ്ങനെ ഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോ, ഓരോ തവണ ഞാൻ എന്ന് പറയുമ്പോഴും ചുണ്ടുകൾ ഇരുധ്രുവങ്ങളിലേക്ക് അകന്നു പോവുകയും ചുംബനം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു. ഇനി അപരവൽക്കരിച്ചുകൊണ്ട് വിരൽ ചൂണ്ടി നീ എന്ന് വിഭിന്ന ജാതിയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, കുലത്തിന്റെ, മണത്തിന്റെ, നിറത്തിന്റെ, ലിംഗത്തിന്റെ ഒക്കെ പേരിൽ അപരവൽക്കരിച്ചുകൊണ്ട് നീ എന്ന് ഓരോ തവണ പറയുമ്പോഴും ഈ ചുണ്ടുകൾ ഇങ്ങനെ തന്നെ അകന്നകന്നു പോവുകയും ചുണ്ടുകളുടെ കൂടിച്ചേരൽ വഴിയുള്ള ചുംബനം നിഷേധിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുക, വിലക്കപ്പെടുകയും ചെയ്യുന്നു. ചുംബനം സാധ്യമാകുന്നത് ഞാനിലും നീയിലുമല്ല എന്നും അത് ഒരു തവണയെങ്കിലും ആത്മാർത്ഥമായി ഹൃദയമിടിപ്പിന്റെ ഉള്ളറകളിൽ നിന്ന് പുറത്തേക്ക് മുഴങ്ങുന്ന നമ്മൾ എന്ന വാക്കിലാണ് ചുണ്ടുകൂടിച്ചേർന്ന് ചുംബനം സാധ്യമാകുന്നത് എന്ന തിരിച്ചറിവിന്റെ പേരാണ് മാനവികത എന്നത്. മനുഷ്യൻ ഏകവചനമല്ല, ബഹുവചനമാണെന്നുള്ള തിരിച്ചറിവ്.